തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വീണ്ടും നല്ലൊരു പ്രഭാതം നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചതിന് ദൈവത്തിന് നമുക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാം. ഒരു മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് മുക്തി നേടാം എന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:1 യേശു തമ്പുരാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഈ മരുഭൂമിയിലേക്ക് യേശു തമ്പുരാൻ പോകുന്നത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. ആത്മാവ് യേശു തമ്പുരാനെ മരുഭൂമിയിലേക്ക് നയിച്ചപ്പോൾ യേശു തമ്പുരാൻ അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ചു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:14 യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ കീർത്തി ചുറ്റുമുള്ള നാട്ടിലെങ്ങും പരന്നു. സാക്ഷാൽ ദൈവപുത്രൻ, രാജാദി രാജാവ്, കർത്താദി കർത്താവ്, മഹത്വത്തിൻ്റെ നാഥൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. യേശു തമ്പുരാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ തൻ്റെ ജനത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം ഒരുങ്ങിയെങ്കിൽ ദൈവപൈതലെ നാം എത്രമാത്രം പ്രാർത്ഥനയ്ക്കു വേണ്ടി സമയം മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 14:23 യേശു തമ്പുരാൻ ജനക്കൂട്ടത്തെ പറഞ്ഞയച്ച ശേഷം പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിലേക്ക് കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു എന്നാണ് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. മനുഷ്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ എന്നു വേണ്ട ഏതൊക്കെ രീതിയിലുള്ള പരാജയത്തിൻ്റെ അവസ്ഥയായിരുന്നാലും നമ്മൾ പ്രാർത്ഥനയോടെ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവിടെ വലിയൊരു വിടുതൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും. യേശു നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ്. വ്യക്തിഗതമായ പ്രാർത്ഥന, സമൂഹമായിട്ടുള്ള പ്രാർത്ഥന, ഇവയൊക്കെയും യേശു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22:41 യേശു ശിഷ്യന്മാരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പ്രിയരെ, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. പൗരസ്ത്യ പിതാക്കന്മാർ പ്രത്യേകിച്ച് നോമ്പിൻ്റെ കാലയളവുകളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി കുരിശി തൂങ്ങിപ്പെട്ടവനെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്തി ആ കുരിശിൽ കിടക്കുന്ന യേശുവിൻ്റെ പാദത്തിലാണ് ചുംബിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധ പിതാക്കന്മാർ ആരാധനയുടെ മഹത്വത്തിനായി തങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കുമ്പിട്ടുള്ള പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുകയാണ്.
യേശു ശിഷ്യന്മാരെ വിട്ട് ഒരു കല്ലേറു ദൂരത്തോളം ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. വീണ്ടും വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 26:39 പിന്നെ യേശു അല്പം മുന്നോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതുപോലെയല്ല നീ ഇച്ഛിക്കുന്നതുപോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. താൻ ഏറ്റെടുക്കാൻ പോകുന്ന മനുഷ്യവർഗത്തെ പൈശാചിക അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി താൻ എടുക്കാൻ പോകുന്ന ആ ത്യാഗത്തിന് മുന്നോടിയായി യേശു തമ്പുരാൻ മുട്ടുകുത്തി കവിണ്ണു വീണ് പ്രാർത്ഥിച്ചു എന്നാണ് ഈ സുവിശേഷങ്ങളിലെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14:35 പിന്നെ അല്പം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണു, കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പഴയ നിയമത്തിൽ ദാനിയേൽ 6:10 എന്നാൽ കൽപ്പന എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേം ദേവാലയത്തിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 മുട്ടുകൂത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു എന്നാണ്. തന്നെ നശിപ്പിക്കുവാൻ പോകുന്ന ആ അവസ്ഥ വന്നപ്പോൾ ദാനിയേൽ ആ പ്രശ്നത്തിൽ നിന്ന് ആ സിംഹക്കൂട്ടിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ച് അതിൽ നിന്നും വിടുതൽ പ്രാപിച്ചു എന്നാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6:10 പറയുന്നത്. പ്രിയരെ, നമ്മുടെ ഏത് പ്രശ്നമായിരുന്നാലും അതിന് പ്രതിവിധിയുണ്ട്. അത് പ്രാർത്ഥനയിൽ കൂടി മാത്രമുള്ള പ്രതിവിധിയാണ്. അത് ഇന്നും സ്വർഗത്തിലെ ദൈവം നമുക്ക് നിവർത്തിച്ച് തരുവാൻ സദാ ജാഗരൂകനായി നമ്മോടൊപ്പം വസിക്കുന്നു. നമുക്കൊരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നോഹ പിതാവ് ജലപ്രളയകാലത്ത് വെള്ളത്തിൻ്റെ നില എന്തെന്നറിയുന്നതിന് വേണ്ടി ആ പെട്ടകത്തിൽ നിന്നൊരു പ്രാവിനെ അയച്ചപ്പോൾ ആ പ്രാവ് വെള്ളം താണു എന്നറിയിക്കുന്നതിനു വേണ്ടി ഒരു ശൈത്തിലയുമായി പെട്ടകത്തിനുള്ളിൽ നോഹയുടെ അടുത്ത് ചെന്നു. ഈ ശൈത്തില കണ്ടപ്പോൾ നോഹയ്ക്ക് മനസ്സിലായി വെള്ളം താണു എന്ന്. ദൈവമേ, ഇന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്ക് അവിടുന്ന് മറുപടി ഇതുപോലെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചതിലധികമായി നല്ല ദാനങ്ങളെ നൽകുന്നവനായ ദൈവമേ, അടയങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശേ